ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പെസകാപ്പമാണ്. പെസകാപ്പം എന്ന് പറഞ്ഞാൽ ഈസ്റ്ററിന് മുമ്പുള്ള വ്യാഴാഴ്ച പെസക വ്യാഴാഴ്ച. പെസക വ്യാഴാഴ്ച ക്രിസ്ത്യൻ വീടുകളിൽ ഉണ്ടാക്കുന്ന അപ്പമാണ് പെസകാപ്പം. പുളിക്കാത്ത അപ്പമാണ് പെസകാപ്പം. അത് രണ്ട് രീതിയിൽ അപ്പം ഉണ്ടാക്കും. ഒന്ന് നമ്മൾ ചുട്ടെടുത്ത് ഉണ്ടാക്കും, പിന്നെ നമ്മൾ ആവിയിൽ വേവിച്ച് അത് പെസകാപ്പവും പാലും കൂട്ടിയാണ് കഴിക്കുന്നത്. അതിന് പെസകാപ്പവും പാലും എന്നാണ് പറയുന്നത്. ഇതെൻ്റെ കൊച്ചമ്മ ചെന്നമ്മ കൊച്ചമ്മയുടെ റെസിപ്പിയാണ്. പക്ഷെ കൊച്ചമ്മ ഉണ്ടാക്കുന്നതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ. ബാക്കിയെല്ലാം കൊച്ചമ്മയുടെ റെസിപ്പി തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പത്തിന് വേണ്ടി ഞാൻ ഒരു കപ്പ് ഉണക്കലരിയാണ് എടുത്തിരിക്കുന്നത്. ഉണക്കലരി ഇല്ലെങ്കിലും പച്ചരി ആണെങ്കിലും മതി. അത് വെള്ളമൊഴിച്ച് രണ്ട് മണിക്കൂർ കുതിരാനായിട്ട് മാറ്റിവെക്കണം. പിന്നെ വേണ്ടത് ഉഴുന്നാണ്. ഉഴുന്ന് ഞാൻ 1/3 കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഉഴുന്ന് നല്ലപോലെ ഒന്ന് വറക്കണം. എണ്ണയൊന്നും ഇല്ലാതെ വെറുതെ വറുത്തെടുക്കുക. നല്ല ചുമന്ന നിറമാകുന്നവരെ വറുത്തെടുത്ത് ഉഴുന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാനായിട്ട് വെക്കണം. തണുത്ത ശേഷം അതിലത്തേക്ക് അത് കുതിരാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കണം. വെള്ളമൊഴിച്ച് അതും 2 മണിക്കൂർ മാറ്റി വയ്ക്കണം. പിന്നെ ഇതിന് വേണ്ടത് ചുമന്നുള്ളിയാണ്. ഞാൻ ഏകദേശം 200 ഗ്രാം ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങാക്കൊത്ത് അത് അരമുറി അല്ലെങ്കിൽ കാൽമുറിയോ എടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, കൊച്ചമ്മ കറിവേപ്പില ചേർക്കാറില്ല. പിന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നല്ലപോലെ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ തേങ്ങാക്കൊത്തും ചുവന്നുള്ളിയും കറിവേപ്പിലയും എല്ലാം വറുത്തെടുക്കണം. അപ്പം ആദ്യം തേങ്ങാക്കൊത്ത് നല്ല ചുവന്ന നിറമാവുന്നവരെ വറുത്തെടുക്കണം. നമ്മൾ പായസത്തിനൊക്കെ ഇടുന്ന ആ രീതിയിലാണ് വറക്കേണ്ടത്. വറുത്തെടുത്ത തേങ്ങാക്കൊത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കണം. പിന്നീട് സെയിം പാനിൽ തന്നെ ചുവന്നുള്ളി വറുത്തെടുക്കണം. ചുവന്നുള്ളി ചിലർ ചെറിയ ഉള്ളി എന്ന് പറയും. അപ്പൊ അതും ആ ഉള്ളി നല്ലപോലെ വറുത്തു. പിന്നീട് കറിവേപ്പിലയും കൂടെ കൂടിയിട്ട് വറുത്തെടുക്കണം. കറിവേപ്പില നിർബന്ധമില്ല, ചുവന്നുള്ളിയും തേങ്ങാക്കൊത്തുമാണ് കൂടുതലും വേണ്ടത്. പിന്നീട് ഇപ്പൊ 2 മണിക്കൂർ കഴിഞ്ഞപ്പോ അരി നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. അത് നന്നായി കഴുകി അതിന്റെ വെള്ളമെല്ലാം കളഞ്ഞ് അത് നമുക്ക് പൊടിച്ചെടുക്കണം. അതുപോലെ ഉഴുന്ന് നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകിയെടുക്കുക. ഇപ്പൊ അരിയുടെ വെള്ളമൊക്കെ നല്ലപോലെ പോയിട്ടുണ്ട്. ഇനി അരിനെ പൊടിച്ചെടുക്കണം. മിക്സിയിലിട്ട് നല്ലപോലെ പൊടിച്ചിട്ടുണ്ട്. ഇനി അരി ഒന്ന് അരിച്ചെടുക്കുക. അരിക്കണം. അതിനെ ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കണം. നല്ല കട്ട വെള്ളം ഉണ്ടെങ്കിൽ കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. അപ്പൊ തരി ഇനി ഉണ്ടെങ്കിൽ ഒന്നും കൂടിയിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. പിന്നീടും അതേപോലെ തന്നെ അത് അടിക്കണം. ഇപ്പൊ അരിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഞാൻ വറക്കുന്നില്ല. ആ പൊടിച്ച പൊടി അങ്ങനെ തന്നെ പച്ച പൊടിയാണ്. അതൊരു ബൗളിലേക്ക് മാറ്റണം. നമുക്ക് കഴുകിയെടുത്ത് ഉഴുന്ന് അരച്ചെടുക്കണം. അത് ഒത്തിരി വെള്ളം ചേർക്കണ്ട. അത് അരയാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് ഉഴുന്നു തരിതരിയോട് കൂടിയിട്ട് അരച്ചെടുക്കണം. പിന്നീട് 1 ടീസ്പൂൺ ജീരകം, 4 വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ അരച്ച് പേസ്റ്റ് പോലെ ആക്കണം. അപ്പൊ ഇനി അരിപ്പൊടിയിലേക്ക് നമ്മൾ അരച്ചു വെച്ച ഉഴുന്ന് ചേർക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും, നമ്മൾ വറുത്തു വെച്ച എല്ലാ സാധനവും, ചെറിയ ഉള്ളിയും തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കൂടി അതിലേക്ക് ചേർക്കണം. പിന്നീട് അരച്ചു വെച്ച ജീരകവും വെളുത്തുള്ളിയുടെ പേസ്റ്റും. പിന്നെ ഞാൻ 1 കപ്പ് തേങ്ങാപ്പീരങ്ങ കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യാം. ഒരു നല്ല മണമാണ് ആ ചുവന്നുള്ളിയും തേങ്ങയൊക്കെ വറുത്തിട്ട് നമ്മൾ ചേർക്കുമ്പോൾ നല്ലൊരു മണമാണ്. പിന്നെ ഉഴുന്ന്, ഇതിപ്പോൾ ഞാൻ ചേർത്തത് ഉഴുന്ന് അരച്ചിട്ടുള്ള മിക്സിയിലുള്ള അതിൻ്റെ വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. വറുത്ത ഉഴുന്നാകുമ്പോൾ അതിൻ്റെ മണം വേറൊരു നല്ലൊരു മണമാണ്. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് കുഴയ്ക്കുക. ഒത്തിരി ലൂസിൽ വേണ്ട. ഇതെല്ലാം കൂടെ കൂട്ടി കലക്കി 1/2 മണിക്കൂർ എല്ലാം ഒന്ന് പിടിക്കാനായിട്ട് മാറ്റി വയ്ക്കണം.
ഇനി ഉപ്പ് വെള്ളം വേണോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. ഞങ്ങൾ ഇവിടെ കുറച്ച് ചാർക്കോൾ കത്തിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നീട് ഞാനിപ്പോൾ അപ്പം ഉണ്ടാക്കുന്നത് ദോശക്കല്ലിലാണ്. ദോശക്കല്ലിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യണം. അതിലേക്ക് നമ്മുടെ അപ്പത്തിൻ്റെ മാവ് ഒഴിച്ച് നല്ലപോലെ പരത്തണം. കൊച്ചമ്മ ഉണ്ടാക്കുന്നത് ദോശക്കല്ലിൽ വെച്ചിട്ടല്ല, ഉരുളിയിൽ വെച്ചിട്ടാണ്. അടുപ്പിൻ്റെ കനലിൻ്റെ മുകളിൽ ഉരുളി വെച്ചിട്ട് അതിലാണ് ഉണ്ടാക്കാറുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത് കൊച്ചമ്മയിലും കുറച്ച് വ്യത്യാസമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞത്. അതാണ് അപ്പം കനലിൽ വെച്ച് ഉണ്ടാക്കുന്ന അപ്പത്തിൻ്റെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് അപ്പത്തിൻ്റെ മുകളിലേക്ക് ഓട്ടുകലത്തിലേക്ക് കനലിട്ടിട്ട് അത് കമത്തി വെക്കൂ എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പോൾ അടിയിൽ നിന്ന് മുകളിൽ നിന്ന് ഒരേപോലെ തീ കനലിട്ടിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നത്. അപ്പം ഞാനത്തിൻ്റെ മുകളിലേക്ക് ഞാൻ ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് അടച്ചു വെച്ചു. ഞാനിവിടെ അലുമിനിയം പാത്രത്തിൻ്റെ അടപ്പാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കത്തിച്ച് വെച്ച് ചാർക്കോളും കൂടി എടുത്ത് വെക്കുകയാണ്. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം അപ്പം ചുട്ടെടുക്കാനായിട്ട്. ഇടയ്ക്ക് അടപ്പ് തുറന്ന് അപ്പം എന്തോ ഇല്ലയെന്ന് നോക്കിക്കൊള്ളണം. അപ്പം കുറച്ചും കൂടി മുരിഞ്ഞു വരാനുണ്ട്. ഇപ്പം അപ്പം നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. അതേപോലെ തന്നെ ബാക്കിയുള്ള മാവും ഇതേപോലെ തന്നെ പരത്തി ദോശക്കല്ലിൽ പരത്തി ചുട്ടെടുക്കണം. ഇത് ഓവനിൽ വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിൻ്റെ ട്രേയിലേക്ക് ഇതേപോലെ തന്നെ മാവ് പരത്തി വെച്ചിട്ട് ഓവനിലും ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം എൻ്റെ ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. ഇനി പെസഹ അപ്പം റെഡി ആയിട്ടുണ്ട്.